ഉപ്പേരിയില്ലാതെ മലയാളികൾക്ക് എന്തോണം? ആഘോഷ പൊലിമ നിറഞ്ഞ ഒരു ഓണക്കാലത്തെ വരവേൽക്കുന്ന മലയാളക്കര ഉപ്പേരി ഒരുക്കങ്ങളുടെ തിരക്കിലാണിപ്പോൾ. ഓണക്കാലം എന്നാൽ മലയാളികൾക്ക് ഉപ്പേരിക്കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിപണിയിലെ ഉപ്പേരിക്കലവറ ഇതുപോലെ എണ്ണയിൽ തിളച്ച് പൊന്തുകയാണ്. തിളച്ചു പൊന്തുന്ന എണ്ണയിൽ വറുത്തെടുക്കുന്ന ഈ കായ തന്നെയാണ് ഓണക്കാല ഉപ്പേരികളുടെ പ്രധാനി. അതുകൊണ്ട് തന്നെ അത്തം പിറന്നാൽ പിന്നെ ഇവയ്ക്ക് ഡിമാൻഡും കൂടും. സദ്യവട്ടങ്ങളിലെ ഒഴിച്ചുകൂടാനാകാത്ത കായ ഉപ്പേരിയും ശർക്കര വരട്ടിയും തന്നെയാണ് വിപണിയിലെയും താരങ്ങൾ. ആട്ടിയ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന നാടൻ കായ ഉപ്പേരിക്ക് ആവശ്യക്കാരേറെയാണ്. നാടെങ്ങും ഓണാഘോഷ തിമിർപ്പിലായതോടെ വിപണിയും ഉണർന്നു. മലയാളികളുള്ള മറുനാട്ടിലും ഓണമെത്തിക്കാൻ മുൻപെങ്ങുമില്ലാത്ത വിധമാണ് ഇപ്പോൾ ഉപ്പേരികൾ കടൽ കടക്കുന്നത്. കായ വറുത്തതും ശർക്കര ഉപ്പേരിയും നാലുപ്പേരിയും ചക്കവറുത്തതൊക്കെയാണ് നമ്മളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലുള്ള സമയം. അതുപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കാനഡ, ഖത്തർ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലേക്കുള്ള ഓർഡറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ബോംബെ, ഡൽഹി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കുള്ള ഓർഡറുകൾ, പിന്നെ അവിടെയുള്ള ഓഫീസുകളിൽ സപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓർഡറുകൾ, അതുപോലെ തന്നെ മലയാളി അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവിടേക്കൊക്കെ നമ്മൾ ഹൈദരാബാദ് അവിടെയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തടുത്ത് വന്ന കോവിഡും അതുപോലെ പ്രളയം അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വർഷമാണല്ലോ, കൂടുതൽ കച്ചവടം ഉണ്ടാവും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കായ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കും കിലോയ്ക്ക് 350 മുതൽ 400 രൂപയും നാലുപ്പേരിക്ക് 420 രൂപയും വരെയാണ് വിപണിയിലെ വില. ഗൃഹാതുരത നിറഞ്ഞ ഓണക്കാലം നാട്ടിൻപുറങ്ങളിലെ വീട്ടടുക്കളകളിലും ഉപ്പേരി വിഭവങ്ങൾ പാകമാകുകയാണ്. രുചി വൈവിധ്യങ്ങളുമായി ഉപ്പേരി വിപണി സജീവമായതോടെ ഈ ഓണക്കാലവും മലയാളികളുടെ മനസ്സും വയറും നിറയുമെന്നതിൽ സംശയമില്ല. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.